അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, നബിദിനം വരവായി റബീഉൽ അവൽ മാസത്തിലേക്ക് കടക്കുകയാണ്. പ്രവാചക സ്നേഹികളുടെ തിക്കും തിരക്കുമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഉണ്ണി മുഹമ്മദിനെ എഴുന്നള്ളിക്കുന്ന ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് ഡിസ്കോ ഡാൻസ്, അതേപോലെ വെടിക്കെട്ട്, റാലി, ദിക്കർജാഥ, ചീരണി, പന്തംകുളത്തി പ്രകടനം, വഴിമുടക്കൽ, ആകെ ബ്ലോക്ക്, പ്രവാചക സ്നേഹം എന്നുള്ള പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. നബിയെ സ്നേഹിക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളുടെ ആദ്യം പഠിച്ച് മനസ്സിലാക്കേണ്ടത്, മുസ്ലിയാക്കന്മാരുടെ കുതന്ത്രത്തിനും പെട്ടുപോകണ്ട. കാരണം ജനങ്ങൾ ഉത്ബുദ്ധരാകണം. അള്ളാഹുവിൻ്റെ റസൂല് ഇങ്ങനെ എന്നെ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, ഈ പറയുന്ന നമ്മളൊന്നും ഇവിടെ ഒതുങ്ങിയിരിക്കില്ല. നമ്മുടെ സമ്പത്തുകൾ മുഴുവൻ ആ പ്രവാചക സ്നേഹത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കും. പക്ഷേ ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. നബിയെ സ്നേഹിക്കണം, അത് പ്രവാചകം പഠിപ്പിച്ചതാണ്. എല്ലാവരും പറയുക ഇവർ നബിയോട് സ്നേഹമില്ലാത്തവരാണ് ഇവരെന്ന് പറയും. അത് ഇവര് ഇവരുടേതായിരിക്കുന്ന ഈ സ്നേഹം അവിടെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് നാഴേക്ക് 40 പ്രാവശ്യം നബിയോട് സ്നേഹമില്ലാത്തവർ, ഇവർ സ്വലാത്ത് അല്ലാത്തവർ, ഇവർ ദിക്റ് ഇല്ലാത്തവർ എന്ന് പറഞ്ഞ ആരോപണം പറയുന്നത്. കൃത്യമായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയ പുതിയ ആയത്തുകൾ വരും, പുതിയ പുതിയ ഹദീസുകൾ വരും, പുതിയ പുതിയ തെളിവുകൾ വരും, കഥകൾ വരും. കാരണം വെച്ചാൽ ഇപ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യം, അത് ആ പിന്നെ ഏത് കാലത്തും നമസ്കാരത്തിനെ പറ്റി ആളെ പ്രഭാഷണം ചെയ്യുമ്പോൾ നമസ്കാരത്തിൻ്റെ ആയത്ത് മാത്രമേ വരുള്ളൂ. റമദാൻ എത്തുമ്പോൾ യായുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, ഈ ആയത്തേ വരുള്ളൂ. പക്ഷേ നബിദിനത്തിൽ അങ്ങനെയല്ല. മുസ്ലിയാക്കന്മാർ പുതിയ പുതിയ ആയത്തുകൾ ഇങ്ങനെ ഇജ്തിഹാദ് ചെയ്ത് ദുർവ്യാഖ്യാനിച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ആ പിന്നെ ശ്രോതാക്കളോട് പറയുന്നൊരു കാര്യം, അപ്പം ആ നബിദിനം അനിസ്ലാമികം എന്നുള്ള പേരിൽ 5 ഭാഗങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ യൂട്യൂബിലുണ്ട്. വീഡിയോയുടെ നമ്പർ 44 മുതൽ 46 വരെയുള്ള വീഡിയോകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അത് കൃത്യമായിട്ട് നിങ്ങൾ കാണണം, കൃത്യമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നബിയോട് സ്നേഹമല്ല എന്ന് ഇവർ പറഞ്ഞിട്ടൊക്കെയാണ് കൃത്യമായി നബിയെ സ്നേഹിക്കണം. പക്ഷേ ഇവർ കാണിക്കുന്ന സ്നേഹമല്ല, ഇവർ കാണിക്കുന്ന പ്രവാചക സ്നേഹം അത് ഇസ്ലാം പഠിപ്പിച്ച സ്നേഹമല്ല. പ്രവാചകരെ സ്നേഹിക്കണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനും തിരു ഹദീസും നമ്മെ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ സത്യവിശ്വാസിയാകൂല, ഏതുവരെ അഹബ്ബ ഇലൈഹി മിൻ വാലിദീഹി വവലദീഹി വന്നാസി അജ്മഈൻ, മക്കളേക്കാൾ വാപ്പയേക്കാൾ മറ്റുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ ആരെ സ്നേഹിക്കണം? നബിയെ സ്നേഹിക്കണം, എന്നാലേ ഈമാൻ പൂർണ്ണമാകുള്ളൂ എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ജീവൻ മാറ്റിയിട്ട്, എൻ്റെ ശരീരം മാറ്റിയിട്ട് മറ്റെല്ലാ വസ്തുക്കളേക്കാൾ കൂടുതൽ നബിയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. റസൂലിനെ പറയാൻ പറ്റൂല, അത് പറ്റൂല ഉമറെ, നിന്റെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറ. ഉടൻ തന്നെ അവിടെ പിന്നെ വേറെ ചർച്ച അല്ല, ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എൻ്റെ ശരീരത്തെക്കാൾ കൂടുതൽ അങ്ങയെ സ്നേഹിക്കുന്നു. അല്ലാനയ്യാ ഉമർ, ഉമറ ഇപ്പോഴും നിന്റെ ഈമാൻ പൂർണ്ണമായത് എന്ന്. അപ്പോൾ പ്രവാചകരെ സ്നേഹിക്കണമെന്ന് പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 24-ാമത്തെ ആയത്ത്, അത് വളരെ വിശാലമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്, കുൽ ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറതുക്കും വഅംവാലിന ഖതറഫ്തുമുഹാ വതിജാരതുൻ തഖ്ഷൗന കസാദഹാ വമസാകിന തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി എന്ന് വിശാലമായിട്ട് അത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചക സ്നേഹിക്കണം, അതിൽ ആർക്കും തർക്കമില്ല. ഇവർ പ്രവാചക സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ ഇപ്പോൾ നബിയെ സ്നേഹിക്കണം, നബീനെ സ്നേഹിക്കണമെന്ന് നബി പറഞ്ഞു, ഖുർആൻ പഠിപ്പിച്ചു, സലഫ് സ്വാലിഹീങ്ങൾക്ക് പ്രവാചകം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നബിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത്? അതും പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നബീനെ സ്നേഹിക്കേണ്ടത്? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, കണ്ടോ, എൻ്റെ സുന്നത്ത്, എൻ്റെ ചൈത്യം മുറുക്കി പിടിക്കാം, അതാണ് പ്രവാചക സ്നേഹം. ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുലു തക്ബീർ എന്ന് പറഞ്ഞിട്ട് റോട്ടിലൂടെ നടക്കലല്ല പ്രവാചക സ്നേഹം. പ്രവാചകനെ സ്നേഹിക്കുക, റോട്ടിലുള്ള കല്ല് കണ്ട്, ഒരു കല്ല്, ഒരു മുള്ള് കണ്ടാൽ അത് എടുത്തു മാറ്റുക, അത് പ്രവാചക സ്നേഹമാണ്. ആ സമയത്ത് ഈ കാട്ടിക്കൂട്ടുന്നൊന്നും പ്രവാചക സ്നേഹത്തിൽ പെടൂല. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് വാക്ക് പറഞ്ഞാൽ മതി, എന്നെ നിങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അതായത് മുസ്ലിയാക്കന്മാർ കാണിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ആ ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുക എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ സമ്പത്ത് അതിനുവേണ്ടി ചെലവഴിക്കും. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിൽ ഒരായത്ത് പോലും നോക്ക് നിങ്ങൾ, എൻ്റെ പ്രിയമുള്ള ശ്രോതാക്കൾ, മുസ്ലിയാക്കന്മാർക്ക് പിന്നെ തലയൊക്കെ അവർ നബിദിനം ഈ ഹാലിളങ്ങിക്കൊണ്ടിരിക്കണ കെട്ടാണല്ലോ ആ മാസത്തിൽ. ഇവിടെ ഖുർആനിൽ ഒരു ആയത്ത് പോലുമില്ല. 4 മാസങ്ങൾ പവിത്രമാണ്, അത് റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു മഹത്വമില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ എന്തിലും മഹത്വം വേണ്ടേ? അങ്ങനെ ഒരു മഹത്വം ഇല്ല. ഖുർആൻ ഇത് പഠിപ്പിച്ചിട്ടില്ല, സലഫ് സ്വാലിഹീങ്ങൾക്ക് പരിചയമല്ല, പ്രവാചകൻ പഠിപ്പിച്ച കാര്യമല്ല ഇത്. 23 വർഷക്കാലത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചതാണ്. 23 വർഷക്കാലം
ആ പിന്നെ പ്രവാചകൻ ദേവത്വം നടത്തി, 63 വയസ്സ് നബി മരിച്ചു, എത്ര റബിയുൽ അവൽ കടന്നുപോയി, ഒരു കൊടിയെങ്കിലും പിടിച്ചിട്ട് സഹാബത്ത് നടത്തിച്ചോ? ഇല്ല. ഒരു ചീരുന്നി കൊടുത്തോ? ഇല്ല. ഒരു മൗലി നടത്തിയോ? ഇല്ല. അവർക്കത് പരിചയമല്ല, അവർ നബി അത് പഠിപ്പിച്ചിട്ടില്ല. 4 ഖലീഫമാർ നടത്തിയോ? ഇല്ല. പ്രവാചകന്റെ ഭാര്യമാർ നടത്തിയോ? ഇല്ല. ഇമാമിങ്ങളായ ഇമാമികൾ മുഴുവൻ ഒരു വരിയെങ്കിലും അവരൊരു അധ്യായം കൊണ്ടുവന്നു ആ വിഷയത്തിൽ? ഇല്ല. ഉത്തമ നൂറ്റാണ്ടിലുണ്ടോ? ഇല്ല. ലോകത്ത് വന്ന മുഫസ്സിങ് രേഖപ്പെടുത്തിയോ? ഇല്ല. ഒരു അധ്യായമുണ്ടോ? ഇല്ല. ഒരു കൊടി, ഒരു ചീരണി, റാലി, പിന്നെ മൗലിദ്? ഇല്ല. അവരാരും ചെയ്തിട്ടില്ല. അവർക്ക് അതിനെ പറ്റി അറിയില്ല. ഈ ആചാരങ്ങളൊന്നും അവർക്ക് കണ്ടുപരിചയമല്ല. ഇവരൊക്കെ ഇവർ മുസ്ലിയാക്കന്മാർ നബിയുടെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരത് ഇവിടെ കൊണ്ടുവന്ന് നടത്തിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. സലഫ് സ്വാലിഹീങ്ങൾക്കൊക്കെ ഒരൊറ്റ കാര്യമുള്ളൂ, പ്രവാചകൻ എങ്ങനെ സ്നേഹിക്കണം, ആ പ്രവാചകൻ്റെ ചര്യ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്, അങ്ങനെയാണ് നബീനെ സ്നേഹിക്കേണ്ടത്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എൻ്റെ സുന്നത്ത് എൻ്റെ ചര്യ മുറുക്കി പിടിച്ചോ, എന്നാൽ അവൻ എന്നെ സ്നേഹിച്ചു. ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, അള്ളാഹിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഫത്തബിഉനി, നിങ്ങൾ എന്നെ പിൻപറ്റണമെന്നാ. അപ്പോൾ പ്രവാചകനെ പിൻപറ്റിയാലാണ് പ്രവാചക സ്നേഹം ആവുള്ളൂ, അല്ലാതെ മുസ്ലിയാക്കന്മാർ ഈ കാട്ടിക്കൂട്ടുന്ന ഈ കൊല്ലത്തിലൊരിക്കൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഈ തൊഴിലുണ്ടല്ലോ, ഈ ഏർപ്പാട്, അതൊന്നും പ്രവാചക സ്നേഹമല്ല. അപ്പോൾ നബിയെ സ്നേഹിക്കണമെന്നുള്ളത് ഖുർആനും ഹദീസും പഠിപ്പിച്ചതാണ്. ഇനി നോക്കിക്കോ, നിങ്ങൾ റബീഉൽ അവ്വൽ മാസം എത്ര സമയത്തിന് രണ്ടാൾക്കാരെ കൂട്ടിക്കൊണ്ടുവരും? അതൊന്ന് അബൂലഹബാണ്. ഇവർക്ക് അബൂലഹബിനെ മാത്രം മതി. അത് എന്നാണ്? ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇവർക്ക് അബൂലഹബിൻ്റെ ആവശ്യമുള്ളൂ, മുളഫർ രാജാവ്. അതാണ് കഴിഞ്ഞാൽ ഈ രണ്ടാളും ചെവിക്ക് പിടിച്ച് പുറത്തിടും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ മഹാമാരായിട്ട് കൂട്ടിക്കൊണ്ടുവരും. ഏ, അബൂലഹബിന് ജ്യൂസ് കിട്ടിയിരിക്കുന്നു, അത് അടുത്തത്. പിന്നെ അതേപോലെ അക്കീക്കാർത്ത് കൊടുക്കുന്നു, ഖദീജ ബിവിയുടെ കൂട്ടുകാരികൾക്ക് നബി മാംസം ആടടുത്തത് വിതരണം ചെയ്തിരിക്കുന്നു. വലവ് അന്നഹുമുല്ലംസുഹും ഇതൊക്കെ കൊണ്ടുവരുവരും. നബിയോട് സ്വർഗം ചോദിച്ച കഥ ഇങ്ങനെയൊക്കെ, ആ സ്വർഗം ചോദിച്ച കഥയൊക്കെ അങ്ങോട്ട് വിശദീകരിക്കുകയാണെങ്കിൽ, അത് പറഞ്ഞ ഒരു മുസ്ലിം പറയട്ടെ അതിനെ പറ്റിയിട്ട്, അത് ഞാൻ പിന്നെ വിശദീകരിക്കുക. സ്വർഗം ചോദിച്ച കഥയൊക്കെ, അതെന്താണ് ഇവർ സ്വർഗം ചോദിച്ചത്, അതിൻ്റെ ശരിയായ രൂപത്തിലുള്ള എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നബി ദിനം അത് അനിസ്ലാമികം, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വമാത്താക്കും റസൂൽ ഫഖുദൂഹു വമനഹാക്കും അൻഹു ഫന്തഹു, അള്ളാഹു റസൂൽ കാണിച്ചത്. ഇവരെ കാട്ടിക്കൂട്ടിൽ കണ്ടു കഴിഞ്ഞാലേ നബീനെ സ്നേഹിക്കുക, അപ്പം നബി പഠിപ്പിച്ചൊന്നും പോരാ, പിന്നെ അതിന് കൂടുതൽ ഇവരുടെ ഈ ആചാരം കൂടി ഉണ്ടെങ്കിലേ നബിയെ സ്നേഹം പൂർണ്ണമാകൂ എന്നാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്. അത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം പ്രവാചകൻ അത് പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണം? എന്താ? അത് തള്ളണം എന്നാണ്. അതുകൊണ്ട് മാലിയും തള്ളണം, മൗലിദും തള്ളണം, നബിദിനവും തള്ളണം. അത് നബിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഈ വക തേക്കൂത്തുകൾ ഇസ്ലാമിൻ്റെ മേത്ത് വെച്ചിട്ടാണ്. വഴി ബ്ലോക്കാക്കല്, റോഡ് ബ്ലോക്കാക്കല്, വാഹനം തടയലും ഒക്കെ നിയമപാലകരൊക്കെ ഇതൊരു മതത്തിൻ്റെ ആചാരമല്ലേ എന്നൊക്കെ വെച്ച് മൗനം പാലിച്ചിരിക്കുകയാണ്. ഇത് മതത്തിൽ പെട്ടൊന്നല്ല നബിദിനം കഴിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സൗദി അറേബ്യയിലൊക്കെ പിന്നെ ഗൾഫ് നാടുകളിലൊക്കെ സമ്പത്തില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂല് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എന്തായിരിക്കും ആ മാസത്തിൽ നബിദൻ നടത്തുന്ന മാസത്തിൽ റബീഉൽ അവ്വൽ 12-നൊക്കെ എന്തായിരിക്കും? ഈ നബി ജനിച്ച് 12-നാണ് എന്ന് തെളിവില്ല. അതന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് ഡേറ്റിലും മാസത്തിലും കൊല്ലത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതും ഇവർ തന്നെ പറയുന്നുണ്ട്. ഇനി വെള്ളിയാഴ്ച ഓതുന്ന ഇബ്നു നബാത്തിൽ മിസ്രി എഴുതിയ ഖുത്ബ, ഖുത്ബയിൽ നബിദനത്തിനെ പറ്റിയിട്ട് വരിയില്ല. ഇവർ താഴെ പറയും നബിദനാണ് ആണ്ട്, പിന്നെ പോത്തിനെ വാങ്ങണം, അറക്കണം, ഘോഷയാത്ര എന്നൊക്കെ അടി പറയും. മുകളിലാണെങ്കിലും റസൂലിൻ്റെ വഫാത്ത് പൊട്ടിക്കറച്ചൽ. അപ്പോൾ ഇത് മുകളിലിങ്ങനെ പറയുമ്പോൾ അടിയിലുള്ളവർ വിചാരിക്കുക, എന്താ പറയുക, ഓ മുസ്ലിയാർ നബിദിനും പോത്തിറക്കലും നബിദിൻ്റെ സ്നേഹവും ഇതൊക്കെയാണ് ഇവർ മുകളിയെ പറയുന്ന. ഒരായത്ത് പോലും ഇല്ല ഒരു ആ ഖുത്ബയിൽ, ഒരായത്ത് പോലും ഇല്ല. 5 കൊത്ത് പോകുന്നുണ്ടെങ്കിൽ ആ മാസത്തിൽ ഒരൊറ്റ ആയത്ത് പോലും ഇല്ല. എല്ലാം മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ്. ഇവർ പറയുന്നില്ല മദഹ് പറഞ്ഞപ്പോൾ പുതപ്പ് കൊടുത്തു എന്ന്, അത് ഖുത്ബയിലുണ്ടോ? ഖുത്ബയിലില്ല. അതേപോലെ തന്നെ കൈമടക്ക് കൊടുത്തു എന്ന് പറയും, അതില്ല. അതേപോലെ തന്നെ ഏത് വരില്ല എന്നറിയോ, വമാ അർസന്നാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ എന്നുള്ള ആയത്ത് പോലും നിബാത്തി ഖുത്ബയിൽ ആ ആയത്തില്ല. ആ മാസത്തിൽ പോകുന്ന ഖുത്ബയിൽ പോലും. അപ്പൊ ഇവര് പറയുന്ന കള്ളകി അബൂലഹബിന്റെ ജ്യൂസോ ആ വെള്ളിന്റെ അല്ലെങ്കിൽ കൂടെ വെള്ളം വന്നതോ അതോ ഒന്നുമില്ല. മുളഫർ രാജാവോ അബൂലഹബോ ഒന്നുമില്ല. അത് മിമ്പറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അബൂലഹബിനെ വേണം. ഇപ്പൊ അവർക്ക് അബൂലഹബ് ഭയങ്കര കൂട്ടാണ്. ഇവർ അബൂലഹബിനെ, ഇവർക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ അബൂലഹബിനെ കൂട്ടിക്കൊണ്ടുവരും. മുളഫർ രാജാവിന്റെ പേരിൽ ഇപ്പൊ സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലൊക്കെ. അപ്പൊ പതിവ് മുളഫർ രാജാവിന്റെ പേരിൽ സ്വാഗത സംഘമൊക്കെ ഉണ്ടാക്കി തയ്യാറായിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഒന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല.
എൻ്റെ നാല് വീഡിയോ അഞ്ച് ഭാഗങ്ങളായിട്ട് അടിയിൽ കെടുപ്പുണ്ട്. നിങ്ങൾ അത് ആ അടി യൂട്യൂബിൻ്റെ അടിഭാഗത്ത് നോക്കി കിട്ടും. അത് കൃത്യമായി മറ്റുള്ളവർക്ക് എത്തിക്കണം, സത്യം സത്യമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. മുസ്ലിയാക്കന്മാരുടെ ഈ വേല പൂരങ്ങത്ത് അതിന് പൂരം ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ ആരും മുന്നോട്ട് പിന്നെ പുറകിൽ പോകണ്ട. അതൊന്നും ദീനല്ല. പ്രവാചകനെ സ്നേഹിക്കണം, അത് പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. കൊല്ലത്തിലെ ഒരിക്കലല്ല പ്രവാചകൻ സ്നേഹിക്കേണ്ടത്, എല്ലാ കൊല്ലത്തിലെ 365 ദിവസവും നബീനെ സ്നേഹിക്കണം. അത് പ്രവാചകൻ പഠിപ്പിച്ച പ്രവർത്തനകൾ ചൊല്ലുമ്പോൾ പള്ളിയിലേക്ക് ഒരാൾ കടക്കുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു, അത് നബി പ്രവാചക സ്നേഹം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോട്ടിൽ നടക്കുമ്പോൾ ഒരു കല്ല് കണ്ടു, ഒരു മുള്ളു കണ്ടു, കാലിൽ കുത്തും എടുത്തു മാറ്റുന്നു, പ്രവാചക സ്നേഹം. വസ്ത്രം നിര്യാണിക്ക് താഴെ അത് നിര്യാണിക്ക് താഴെ വലിച്ചിറക്കാതെ പൊക്കി ഉടുക്കുന്നു, പ്രവാചക സ്നേഹം. അല്ലേ, ഇതൊക്കെയാണ് നബിയുടെ ചര്യ. അതാണ് റസൂലുള്ള പറയുമ്പോൾ മൻ അഹബ്ബ സുന്നതീ ഫഖദ് അഹബ്ബനി, അവിടെ മതി. അത് കൃത്യമായിട്ട് മനസ്സിലായാൽ അത് പിന്നെ നമുക്ക് നബിയുടെ സ്നേഹം എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് സത്യം സത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഈ വക മുസ്ലിയാക്കന്മാർ കാട്ടിക്കൂടുന്ന പേക്കൂത്തിൽ നിന്നും പോയി തലയിട്ട് കൊടുക്കണ്ട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.